വേദപുസ്തകത്തിലെ 24-ാമത്തെ പുസ്തകമാണ് യിരെമ്യാവിൻ്റെ പ്രവചനം. 52 അധ്യായങ്ങളും 680 വാക്യങ്ങളുമുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രവചന പുസ്തകമാണ് യിരെമ്യാവിൻ്റെ പുസ്തകം. 66 അധ്യായമുള്ള യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം കഴിഞ്ഞാൽ വിശുദ്ധ തിരുവെഴുത്തിലെ ഏറ്റവും അധികം പ്രവചനങ്ങളുള്ള 52 അധ്യായമുള്ള 680 വാക്യങ്ങളുള്ള 24-ാമത്തെ പുസ്തകമാണ് യിരെമ്യാവിൻ്റെ പ്രവചനം. യിരെമ്യാവ് ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ഇതിനൊന്നും ഏൽപ്പിക്കല്ല, ഞാനൊരു ബാലനാണ്, രണ്ടെനിക്ക് സംസാരിക്കാനുള്ള കഴിവ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം പറഞ്ഞു, നീ അങ്ങനെ പറയരുത്, നിന്നെ ഞാൻ പ്രവാചകനാക്കിയത് നീ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതയും ശോധനയൊക്കെ വന്ന് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നപ്പോൾ ആക്കിയതല്ല, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ആയിരിക്കുമ്പോഴേ ഞാൻ നിന്നെ പ്രവാചകനായി കണ്ടതാ. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസലോ. ജീവിതത്തിൻ്റെ കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ദിവസം കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയേക്കാം. എംനിയാരിച്ചിറങ്ങിയപ്പോൾ പ്രവാചകനായ ആളല്ല, എന്നാൽ ഒരു 3 മാസത്തേക്ക് വിസിറ്റിങ്ങിൽ ഗൾഫിലേക്ക് പോയപ്പോൾ ഫ്ലൈറ്റേ ഇരുന്ന പ്രവാചകനായ ആളല്ല. യിരെമ്യാവേ, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി ജനിക്കുന്നതിന് മുമ്പേ നിയമിക്കപ്പെട്ട പ്രവാചകൻ. സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽ കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങളെക്കുറിച്ചെല്ലാം ദൈവത്തിന് നിയോഗമുണ്ട്. പ്രൈസലോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചില വഴക്കൊക്കെ നിങ്ങളെ പറയുന്നത് എനിക്ക് ഭയങ്കര സ്നേഹമാണ് കുഞ്ഞുങ്ങളോട്, പക്ഷേ നിങ്ങൾ കൃപയിൽ വരുന്ന നിലനിൽക്കാൻ വേണ്ടിയാണ് അത്യാവശ്യം ചില വഴക്കുകളൊക്കെ പറയുന്നത്. പിണങ്ങി ഒന്നുമല്ല, ശ്രദ്ധിക്കണം. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പ്രോഗ്രാമുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. കൈ ഉയർത്തി ഒരു അല്ലലി പറഞ്ഞേ. നോക്കി, എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞവൻ 1-ഉം 2-ഉം രാജാക്കന്മാരുടെ പുസ്തകം എഴുതി, വിലാപങ്ങളുടെ പുസ്തകം എഴുതി, യിരെമ്യാവിൻ്റെ പ്രവചനമെഴുതി. 1 രാജാക്കന്മാരുടെ പുസ്തകം 22 അധ്യായമുണ്ട്, 2 രാജാക്കന്മാരുടെ പുസ്തകം 25 അധ്യായമുണ്ട്, വിലാപങ്ങളുടെ പുസ്തകം 5 അധ്യായമുണ്ട്, യിരെമ്യാവ് 52 അധ്യായമുണ്ട്, 104 അധ്യായങ്ങൾ എനിക്ക് സംസാരിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞവനെ കൊണ്ട് ദൈവം എഴുതിച്ചെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നിന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. നീ അസാധ്യമെന്ന് പറയുമ്പോൾ, കഴിവില്ല എന്ന് പറയുമ്പോൾ, നിന്നെ മുന്നവേ കണ്ട ദൈവം നിന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഈ ആലയത്തിലോ ഓൺലൈനിലോ ഉണ്ടെങ്കിൽ സ്നേഹിത, നീ നിരാശപ്പെട്ടു പോകരുത്. ഇന്ന് പകൽക്കാലം നിന്നെ പണിയുവാൻ ദൈവത്തിന് കഴിയും. ഒന്ന് പറഞ്ഞേ, ഇടിഞ്ഞതിനെ തകർന്നതിനെ പണിയുന്ന ദൈവം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പരിഹസിച്ചവരെ പരിഗണിക്കുന്ന ദൈവം. എല്ലാവരും പറയണം, അവഗണിച്ചവരെ അംഗീകരിക്കുന്ന ദൈവം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തെറ്റിദ്ധരിച്ചവരെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്ന ദിവസങ്ങൾ വരുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്നടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചേ. അല്ലേലൂയ്യ. അമ്മയുടെ ഉദരത്തിൽ വച്ച് എന്നെയും നിങ്ങളെയും കണ്ട ഒരു ദൈവം ഇന്ന് പകൽ ചിലതിനെ വീണ്ടും റീമോൾഡ് ചെയ്യാൻ, റീമൈൻഡ് ചെയ്യാൻ, വീണ്ടും പണിയാൻ ദൈവം ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നവർ ശക്തമായി ദൈവത്തെ ആരാധിക്കണം. ഓ റബഷ്. മണ്ണിനെ അത്ഭുതമാക്കി മാറ്റുന്ന ദൈവം, അതാ എൻ്റെ പ്രസംഗ വിഷയം. എല്ലാരും പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, മണ്ണൊന്ന് പറഞ്ഞേ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മണ്ണിനോടും ഞാൻ പറയുന്നു, മണ്ണിനെ, ബാക്കി എന്താ ഞാൻ പറഞ്ഞേ, അത്ഭുതമാക്കി മാറ്റുന്ന ദൈവം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഉടഞ്ഞതിനെ എറിഞ്ഞു കളയാതെ. ഹോ, ഞാൻ ആവർത്തിച്ച പദം പറയുന്നു, കയ്യിൽ ഉടഞ്ഞു പോയതിനെ എറിഞ്ഞു കളയാതെ
വീണ്ടും പണിയുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ ഈ ആലയത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നവര്, ഓ ഹല്ലേലൂയ്യ. നീ ഏത് വിഷയത്തിലാണോ രാവിലെ തകർന്നിരിക്കുന്നത്, നിന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നത്, ഇന്ന് രാവിലെ ധൈര്യത്തോടിരിക്കുക. ഇവിടെ രാവിലെ ഒരാൾ വന്നിട്ടുണ്ട്, 24 മണിക്കൂറും ആ വിരലുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. ഓ, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. അല്ലേലൂയ്യ. ഈ ഉറങ്ങി തുമങ്ങി വായിക്കോട്ട വിട്ടിരിക്കുന്ന ഒരാളിൻ്റെ അടുക്കലോട്ടല്ല ഇരമ്യാവിനെ അയച്ചു, ഇരമ്യാവേ നീ എഴുന്നേൽക്ക്. അപ്പം അടുത്ത ദൈവിക പദ്ധതി ഗ്രഹിക്കണേ, നീ ഒന്ന് എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലരോട് ദൈവം പറയുന്നു, എഴുന്നേറ്റ് നീ പ്രകാശിക്ക്. നീ പെരയ്ക്കൊക്കെ തടഞ്ഞിരിക്കേണ്ട വ്യക്തിയല്ല, നീ ഒരു വിഷയത്തിൽ ഒതുങ്ങിപ്പോകേണ്ട വ്യക്തിയല്ല. നിന്നെ ആരോ ചില ചങ്ങലയിട്ട് പൂട്ടി ഒരു വേലിക്കകത്ത് ഒതുക്കി മുന്നേറാൻ കഴിയാതെ നിന്നെ ഒതുക്കി വച്ചിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ആത്മാവ് പ്രവചിച്ചു പറയുന്നു, നീ എഴുന്നേൽക്കണം, പുറത്തു വരണം. ഓ റബല ശന്ദര രകൽക്കമന. സ്തോത്രം. നാല് കാര്യം അവിടെ ഉണ്ട്. ഒന്ന്, ഒരു വലിയ പണിശാല, ഒരു വലിയ പണിശാല. രാവിലെ നമ്മുടെ ആലയം ദൈവത്തിൻ്റെ പണിശാലയാകട്ടു. എല്ലാവരും സ്തോത്രം പറഞ്ഞില്ല. ഇരമ്യാവ് ചെന്നത് ഒരു പണിശാല. പണിശാല ചെന്നപ്പോൾ 24 മണിക്കൂറും മണ്ണിൻ്റെ മീതെ കൈ ഇങ്ങനെ കറക്കുന്ന ഒരു കുശവൻ, സ്തോത്രം, കറങ്ങുന്ന ഒരു ചക്രം, ആ ചക്രത്തിലാണ് ഈ കുശവൻ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ഹൃദയത്തിനകത്ത് ഈ കയ്യിലിരിക്കുന്ന മണ്ണിനെക്കുറിച്ച് ഭയങ്കര ഒരു സ്വപ്നമുണ്ട്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. നമ്മെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ തലമുറയെക്കുറിച്ച് നമ്മുടെ ദൈവത്തിന് മറ്റാർക്കുമില്ലാത്ത ഒരു സ്വപ്നമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കൈ ഉയർത്തിയവർ അല്ലല്ലേ പറഞ്ഞു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. കുശവന്റെ മനസ്സിലെ സ്വപ്നം തൻ്റെ കയ്യിലിരിക്കുന്ന ഈ മണ്ണിൻ്റെ മേലെ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, കുശവന്റെ മനസ്സിലെ സ്വപ്നം മുഴുവൻ തൻ്റെ കയ്യിലിരിക്കുന്ന ഈ മണ്ണിൻ്റെ മേലെ. ഹാ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ഈ മനസ്സിലെ സ്വപ്നമാണ് ഈ മണ്ണിൻ്റെ മേൽ രൂപപ്പെട്ടു വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ നെഹെമ്യാവ് പറഞ്ഞത്, വരുവീൻ, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും. ചോദ്യം നാല് ഭാഗത്തുനിന്നും ഈ ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് തീവച്ച് ചുട്ട് കത്തിക്കിടക്കുന്ന ശത്രു വാടകോരിയ തകർന്നടിഞ്ഞു കിടക്കുന്ന ഇതിൽ നിന്ന് ഇനിയും ഒരു കല്ല് ജീവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവുള്ളവൻ്റെ മറുപടി, ഞങ്ങളുടെ ദൈവം, സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഇടിഞ്ഞ നിന്റെ ജീവിതത്തെ, തകർന്ന നിന്റെ കുടുംബത്തെ ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ദൈവം, വിശ്വസിക്കുന്നവരെ ആരാധിക്കാഹു, തകർന്നതിനെ പണിയുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. എന്തായിരുന്നു യെരുശലേമിനെ കുറിച്ചുള്ള ചിന്ത? ഇവരൊരു ജാതിയായിരിക്കാതെ വണ്ണം നാം ഇവരെ ഇടിച്ചു കളക. വാതിലെല്ലാം തീവച്ച് എന്ത് ചെയ്തു? മതിലെല്ലാം എന്ത് ചെയ്തു? പൊളിച്ചു കളഞ്ഞു. ഹോ, ഒരു വഴിപോക്കനെ പോലെ വന്ന പ്രവാസി
പാനപാത്രം പകർന്നു കൊടുക്കുന്ന നെഹമ്യാവിനോട് പറഞ്ഞു. നെഹമ്യാവ് എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിലെ സഭ, നമ്മുടെ പിതാക്കന്മാർ പാർത്ത സ്ഥലം എങ്ങനുണ്ട്? നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ച അവിടുത്തെ ആരാധന ഇപ്പോഴും പഴയതുപോലെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നെഹമ്യാവേ, അന്ന് നമ്മൾ ആരാധിച്ച ആരാധനാലയം അവിടെ ഇല്ല, അതിൻ്റെ മതിലവിടെ ഇല്ല, അതിൻ്റെ വാതിലവിടെ ഇല്ല. വാതിലെല്ലാം അവർ ചുട്ടുകളഞ്ഞു, മതിലെല്ലാം ഇടിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉടനെ നെഹമ്യാവ് ഇതൊക്കെ ഞാൻ പണ്ടേ പ്രവചിച്ച് പറഞ്ഞതാ, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്, കണ്ടല്ലോ എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. സ്തോത്രം പറഞ്ഞേ. തകർച്ച കണ്ട് ചിരിക്കാത്തൊരു മനുഷ്യൻ. ഏത് കുടുംബത്തിനോ ഏത് വ്യക്തിക്കോ തകർച്ച വരാം. ശത്രു കേറി വാടകോരി എന്ന് വരാം, ശത്രു ഇടിച്ചു നിർമൂലമാക്കിയെന്ന് വരാം. കണ്ട് സന്തോഷിക്കുന്നവരെ അല്ല വേണ്ടത്, നെഹമ്യാവിനെ പോലെ കേട്ട് കരയുന്നവരെ ഇന്ന് പകൽ സഭയ്ക്ക് ആവശ്യമുണ്ട്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ കുടുംബത്തിന് വന്നിരിക്കുന്ന പൈശാചികമായ പോരുകൾക്ക് മീതെ ജയം തരാൻ കഴിയുന്ന, ദൈവത്തിൽ ആശ്രയിച്ച് കരയുന്ന ഒരുത്തനെ ഇന്ന് പകൽ ദൈവത്തിന് ആവശ്യമാ. ഓ റാ ബാ 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 ഓ കൈ ഉയർത്തി ഒരു അല്ലേലൂയ പറഞ്ഞു. നെഹമ്യാവ് ഇത് കേട്ടപ്പോൾ ഇരുന്ന് കരഞ്ഞു. തനിക്ക് നാലൊക്കെ ശമ്പളമുണ്ട്, താൻ കഴിക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞ ആഹാരമല്ല, ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ആഹാരം താൻ രുചിച്ചിട്ടേ രാജാവ് കഴിക്കത്തൂ. രാജകീയ ഭോജനം അവിടെ കഴിക്കുന്നു. പ്രൈസലോ. പക്ഷേ എൻ്റെ ജനം, എൻ്റെ പിതാക്കന്മാരുടെ നഗരം, ഐക്യമത്യത്തോടെ പുറപ്പെട്ട ജാതീയ ശക്തികൾ കുപ്പക്കുന്നാക്കിയിട്ടെന്ന് കേട്ടപ്പോൾ ആ മനുഷ്യൻ ഇരുന്ന് കരഞ്ഞു. കരച്ചിൽ ഒരു പ്രാർത്ഥനയിലേക്ക് നയിച്ചു, പ്രാർത്ഥന നീണ്ട ഉപവാസത്തിലേക്ക് നയിച്ചു. 21 പ്രഖ്യാപിച്ചിരുന്നതല്ല, കരച്ചിൽ പ്രാർത്ഥനയായതാ. പ്രാർത്ഥന ഉപവാസമായി, ഉപവാസം ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. ദൈവം പറഞ്ഞു, കുഞ്ഞെ, ഞാൻ ഇങ്ങനെ ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അലിയ നശിച്ച് തകർന്നു കിടക്കുന്നതിനെ പണിയാൻ പറ്റുന്ന ഒരാളെ ഞാൻ നോക്കിയായിരുന്നു. നീ എഴുന്നേറ്റോ, ഞാൻ നിന്നെ കൊണ്ട് പണിയിപ്പിക്കാൻ പോകുകയാ. ഇന്ന് പറഞ്ഞു, നീ എഴുന്നേൽക്കാമോ? സ്വർഗം നിന്നെ കൊണ്ട് തകർന്ന ചിലതിനെ, ഉടഞ്ഞ ചിലതിനെ, പിശാജ് വാട കോരിയ ചില മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം പണിയിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി. ഓ പോരെ പോരെ, എല്ലാവരും ഏറ്റെടുക്കുന്നില്ല. ഇത് മൗനമായിരിക്കേണ്ട രാത്രി പകലല്ല, നീ വാഹൂ തുറക്കാതിരിക്കേണ്ട പകലല്ല. ഇന്ന് പറഞ്ഞ് ജയമെടുക്കണം. ദൈവാത്മാ പറയുന്നു, നിന്റെ പരാജയത്തെ ജയമാക്കുന്ന, നിന്റെ അപവാദത്തെ, അപമാനത്തെ, പരിഹാസത്തെ ഇന്ന് പകൽക്കാലം മാറ്റിയെടുക്കുന്ന ഒരു നല്ല കർത്താവിന്റെ കരം ഇവിടെയുണ്ട്. ഓ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരുമെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. അങ്ങനെ ധൈര്യത്തോടെ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളിന്റെ മുഖത്ത് നോക്കി കൈ കൊടുത്ത് പറ, ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും. അത് കുഞ്ഞിൻ്റെ വിവാഹമായിരിക്കും, അത് കുഞ്ഞിൻ്റെ ജനനമായിരിക്കും, അത് കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസമായിരിക്കും, നിന്റെ തകർന്ന ബിസിനസ്സിനെ പുതുക്കി പണിയുന്നതായിരിക്കും. എന്തുമാകട്ടെ, ഇന്ന് രാവിലെ ദൈവാത്മ പറയുന്നു, നിന്റെ ദൈവം അത് നിനക്ക് സാധിപ്പിച്ചു തരും. ഓ, അടഞ്ഞു പോയ ചില മണ്ഡലങ്ങൾ, തകർന്നു പോയ ചില മണ്ഡലങ്ങൾ ഇന്ന് രാവിലെ എന്റെ ദൈവം നിനക്ക് വേണ്ടി പണിയുകയാ. ഓ റാ ബാ 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 ഇരമയാവേ, നീ എഴുന്നേൽക്കണം. യെശയ്യാവ് 60:1 നമുക്കെല്ലാം കാണാൻ അറിയാം. എഴുന്നേറ്റ് നീ എന്ത് ചെയ്യണം? പ്രകാശിക്കണം. നിന്റെ പ്രകാശം, ആ നിന്റെ മാറ്റി ചങ്കത്ത് കൈ വന്ന് എൻ്റെ പ്രകാശം മതി എന്ന് പറഞ്ഞു. പറയുന്നേ, ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ, നിങ്ങൾ ഇന്ന് പകൽക്കാലം ധൈര്യപ്പെടണം. എൻ്റെ പ്രകാശം വന്നു, അന്ധകാര ശക്തിക്ക് ഇനി എന്നെ തൊടാനൊക്കത്തില്ല. എന്നെ ഒരു ഭാഗത്ത് ഉതുക്കിക്കളഞ്ഞ ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾക്ക് ഇനി എന്നെ തൊടാൻ കഴിയത്തില്ല. എൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. ഓ
ദൈവത്തിൻ്റെ പർപ്പസ് എന്തോ അതിനു വേണ്ടിയുള്ള ചില പ്രോസസ്സിങ്ങൾ നിന്നിൽ നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ ഉണ്ടായ ചില പോരുകൾ, ഇന്നലെ വന്ന ചില തകർച്ചകൾ, ഇന്നലെ വന്ന ചില പ്രതികൂലങ്ങൾ ദൈവത്തിൻ്റെ പ്രോസസ്സിങ് നിന്ന് നടക്കുകയാ. അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ, ഓ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ഇന്നലത്തെ കഷ്ടത ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് എൻ്റെ ദൈവം എന്നെ കൊണ്ടുവരികയാണെന്ന്. ചതഞ്ഞയോടെയോടിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ ദൂതലിൻ ദൈവം എൻ യേശു ചതഞ്ഞ ഓട പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തം നീയൻ പക്ഷം നീയൻ നീറും വേളകളിൽ ആഴിയിൽ ആഴങ്ങളിൽ ആനന്ദം ഓ ആഴിയിൽ ആഴങ്ങളിൽ ആനന്ദം ഇരമ്യാവേ നീ എഴുന്നേക്കണം. നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലണം. ചെന്നപ്പോൾ കുശവൻ ഒരു ചക്രത്തിന്മേലിരുന്നു കൊണ്ട് വേല ചെയ്തുകൊണ്ടിരുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവദാസന്മാരോടും ദൈവമക്കളോടുമുള്ള ഒരാഴമായ ദൂതാണ്. നീ ഉറങ്ങി മയങ്ങി ഇരിക്കാനുള്ള വ്യക്തിയല്ല. ഈ കുശവനെ പോലെ നീ എപ്പോഴും വേല ചെയ്യണം. ഒരു സ്തോത്രം പറഞ്ഞു പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥിക്കാനുള്ള സമയമാണ് നിനക്ക് തന്നിരിക്കുന്നത്. നീ പ്രാർത്ഥിക്കണം. ഉപവസിക്കാനാണ് കൃപ ലഭിച്ചതെങ്കിൽ ഉപവസിക്കണം. സുവിശേഷം പറയാനാണ് നിയോഗം ലഭിച്ചെങ്കിൽ പറയണം. നീ അത് താത്തു വെച്ചിട്ട് നീ കിടന്ന് ഉറങ്ങരുത്. നീ എഴുന്നേൽക്കണം. നിന്നെ എഴുന്നേറ്റത് 24 മണിക്കൂറും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു കുശവനെ കാണിക്കാനാണ്. ഞായറാഴ്ച രാവിലെ 9 to 12 പണിയുന്നൊരു ദൈവമല്ല. നീ ഉറങ്ങിയാലും നീ മയങ്ങിയാലും നിന്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ നിന്നെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം പറഞ്ഞാട്ട്. ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ഇങ്ങനെ ചലിക്കുന്നൊരു കരം, ചലിക്കുന്നൊരു കരം. ഓ എന്തിനാണ് ഈ കളിമണ്ണിന്മേൽ കുശവൻ ഇങ്ങനെ വിരലിട്ട് ചലിപ്പിയെന്നറിയാമോ? നിന്നെ ഒരത്ഭുതമാക്കി മാറ്റും. ഏറ്റവും ആദി ദൈവം മണ്ണുകൊണ്ട് പണിതത് ആദവനെയാണ്. ഒരു ചിന്തകൻ പറഞ്ഞേക്കുന്നത്, ഈ ലോകത്തിൽ സൗന്ദര്യ സമ്പൂർണനായി, ജ്ഞാന സമ്പൂർണനായി, തേജസ് വാരി ചുറ്റി ജീവിച്ച ഒരു മനുഷ്യനെ ഉള്ളൂ. അതാ ഒന്നാമത്തെ ആദാം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ സൗന്ദര്യം വരുത്താൻ വേണ്ടി എന്തെല്ലാമാ ചെയ്യുക? ഇന്ന് ആരാധനയ്ക്ക് വരാൻ വേണ്ടി ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പോകുന്നവരുണ്ട്, ഇവിടെയല്ല, എവിടെയെങ്കിലുമൊക്കെ. ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയാണ്, എനിക്ക് വിരോധമില്ല. പക്ഷെ ഒരു ബ്യൂട്ടി പാർലറിലും പോകാതെ
ഈ ഉലകത്തിൽ ഒരാളുണ്ടായിരുന്നു, അവൻ്റെ സൗന്ദര്യം സമ്പൂർണതയുള്ളതായിരുന്നു, അവൻ സൗന്ദര്യ സമ്പൂർണനായിരുന്നു, ജ്ഞാനം വാടകയ്ക്കെടുക്കണ്ടായിരുന്നു, അവൻ ജ്ഞാന സമ്പൂർണനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിരന്തരം ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവനായിരുന്നു. ആ മണ്ണാണ് ആദ്യമായി തമ്പുരാൻ കയ്യിലെടുത്തത്. കയ്യിലെടുത്തു കഴിഞ്ഞാണോ ആദാമിൻ്റെ രൂപമുണ്ടായത്, അതോ മണ്ണെടുക്കുന്നതിന് മുമ്പാണോ ആദാമിൻ്റെ രൂപമുണ്ടായത്? ഹലോ, നീ അകത്തുരുവാകുന്നതിന് മുമ്പ് നിന്റെ രൂപം ദൈവം കണ്ടെന്ന്. നീ ഒന്നുമല്ലാതിരുന്നപ്പോൾ, നീ പിന്നാകാരമായിരുന്നപ്പോൾ നിന്റെ രൂപം കണ്ടൊരു ദൈവമുണ്ട്. ആ രൂപം കണ്ടവന്റെ കയ്യിലാ നീരിക്കുന്നത്. ഇന്ന് പകൽക്കാരൻ മണ്ണ് സന്തോഷിക്കണം. മണ്ണ് കുശവന്റെ കയ്യിലാ, കുശവന്റെ കയ്യിലാ. നിന്നെ ഏത് ഉപായം വിചാരിച്ചാലും ദുരുപായം വിചാരിച്ചാലും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. നീ കുശവന്റെ കയ്യിലാ. നിന്റെ നേരെ ദുരുപായം നിരൂപിക്കട്ടെ, നിന്നെ ദുരാലോചന കരിക്കട്ടെ, നിന്റെ നേരെ നിന്നെ മുടിച്ചു കളകാന്ന് പറഞ്ഞ് വരട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ നീ ആരുടെ കയ്യില പറഞ്ഞേ? പണ്ടൊക്കെ ഞാൻ അവനുള്ള നീ കൂടെ കൂടെ അത് പറയണം. ഞാനിരിക്കുന്നത് പിശാചിന്റെ കയ്യിലെ കളിപ്പാട്ടമല്ല. എടാ ദുഷ്ട പിശാചെ, ഞാൻ ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാ. ഞാൻ അവന്റെ ഉള്ളം കയ്യിലാണ്. എനിക്കൊരു ദോഷവും ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ല. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞു ദൈവത്തിന്റെ കയ്യിലാ, നീ ദൈവത്തിന്റെ കയ്യിലാ. നീ നിന്നെ ഭാരപ്പെടുന്ന ഇന്ന് രാവിലെ കുശവം നിന്നെ പണിയുകയാ. ഹിതപ്രകാരം ഒന്നാക്കി മാറ്റാൻ ഇന്ന് രാവിലെ ദൈവം നിന്നെ പണിയുകയാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ചക്രത്തിന്മേൽ വേല ചെയ്യുന്ന കുശവനെ നീ കാണും. അവന്റെ കയ്യിൽ അകത്തെ സ്വപ്നമനുസരിച്ച് രൂപപ്പെടുത്തി വന്ന പാത്രം കൈവച്ച് തന്നെ എന്ത് ചെയ്തു? അതല്ലേ ഏതിനും സംഭവിച്ചേ. ഒന്നാമത്തെ പാത്രം തന്നെ എന്ത് ചെയ്തു? പിഴച്ചുപോയി. ആ പാത്രത്തിൻ്റെ ചരിത്രം 11-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ദൈവം ക്ലോസ് ചെയ്തു. എന്നിട്ട് പുതിയൊരു പാത്രം എടുത്തു. സ്തോത്രം. ആ പാത്രത്തിന് 75 വയസ്സുണ്ട്. പേര് അബ്രഹാം. അവനെ എടുത്ത് പുതിയ ഒരു പാത്രമാക്കിയിട്ട് അവനിൽ നിന്നൊരു ഇസഹാക്കിനെയും അവനിൽ നിന്നൊരു യാക്കോബിനെയും അവനിൽ നിന്ന് 12 പിള്ളേരെയും എല്ലാം എടുത്ത് പുതിയ ഒരു പാത്രമാക്കി ഇസ്രായേലിനെ രൂപീകരിച്ചു. പക്ഷെ ഇസ്രായേൽ ഇങ്ങനെ അങ്ങോട്ട് പണിത് കയറി വരുന്നത് കണ്ടപ്പോൾ ശത്രു തീരുമാനിച്ചു, ഞാൻ ഇവനെതിരെ ഉപായം ചെയ്യിക്കും. ഇന്ന് രാവിലെ നീ ഉയർന്നു വരുന്നത് കണ്ടാൽ, നിന്റെ കുടുംബം മാനിക്കപ്പെടുന്നത് കണ്ടാൽ, നിന്റെ തലമുറ വിടിവിക്കപ്പെടുന്നത് കണ്ടാൽ, നിന്റെ കൂടാരത്തിൽ ദൈവകൃപ വ്യാപരിക്കുന്നത് കണ്ടാൽ, ഉപായം നിരൂപിക്കുന്ന ഒരു പൈശാചിക പോരുണ്ട്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിൽ അതിനെ ജയിക്കണം, ആത്മാവി ജയിക്കണം. നിങ്ങൾ ഈ ദൂത് ഗ്രഹിക്കുന്നുണ്ടോ? പിശാചിന് നാട്ടുകാരെയൊന്നും വേണ്ട. അവന് മെസൊപ്പൊട്ടോമിയയിൽ നിന്ന് 2-ാമത്തെ പാത്രമാക്കാൻ വിളിച്ചിറങ്ങിയവനെ വേണം. സ്തോത്രം. അവനെ ഇറക്കിയത് കാണിപ്പായിരിക്കും ദേശത്തേക്ക്. പോന്ന പോക്കിൽ ഒരു ചെറിയ പട്ടിണി വന്നപ്പോൾ പുള്ളി മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോകുമ്പോൾ ചോദിക്കേണ്ടത്, ദൈവമേ ഞാൻ മിസ്രൈമിലോട്ട് വിളിച്ചിറക്കിയതാരാ? ദൈവം. ഇറങ്ങിപ്പോകുമ്പോൾ ആരോട് ചോദിക്കണമായിരുന്നു? ദൈവത്തോട്. ചോദിച്ചോ? ഇല്ല. പോയപ്പോൾ അവിടുത്തെ ഒരു ദാസി ഇവിടെ കൂടെ പോകുന്നു. നീ കൃപ വിട്ടു പോയാൽ ഏതെങ്കിലും ഒന്ന് കൂടെ കൂടും. മനസ്സിലായില്ല? നീ കൃപ വിട്ട് ഇറങ്ങിപ്പോയാൽ
നിന്റെ വീട്ടിൽ നിന്നെ പരിഹസിക്കുന്ന ഒന്ന് ജനിക്കുന്ന സൈസ് നിന്റെ പുറകെ കൂടും. അത് വരാതിരിക്കാൻ നീ കൃപയിൽ നിറങ്ങിപ്പോകരുത്. നിന്നെ വിളിച്ചത് ഒരു പാത്രമായി തീരാനാണ്. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? എന്നാൽ നീ ഇറങ്ങിയപ്പോൾ മുതൽ പുറകെ ഒരു പുള്ളി ദുരുവ എന്ന് ചെയ്യിക്കുക, ദുരാലോചന കഴിക്കുക. എന്തിനെ മുച്ചൂടും നിന്നെ മുടിച്ചു കളയാൻ? ഒന്നും നിന്നെ ഉയർത്താനല്ല, എല്ലാം നിന്നെ തകർക്കാനാ കൂടിയേക്കുന്നേ. പക്ഷെ ഇന്ന് പകൽ നീ അതിൻ്റെ മീതെ ജയമെടുക്കണം. നീ ആ കുശവന്റെ കൈയോട് ഒന്ന് ചേർന്നിരിക്കാൻ തയ്യാറാകുമെങ്കിൽ ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ഉടഞ്ഞതിനെ പണിയുന്നു. എനിയും എന്നെ ദൈവം പണിയും എന്ന് അത്ര പേര് വിശ്വസിക്കുന്നു. ഈ അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണ് അല്ലേ മക്കളെ? ശരിയാണോ? ആർക്കറിയാം? അമേരിക്ക കണ്ടുപിടിക്കും മുമ്പേ കണ്ടുപിടുത്തത്തിനായി പോയ ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. ആഴമേറിയ കടൽപ്പരപ്പിൽ കൂടെ അക്കരെ കാണാതുള്ള യാത്ര മുൻപോട്ട് പോകുമ്പോൾ കടലിൻ്റെ നടുക്ക് വലിയൊരു പാറ, ആ പാറയുടെ പുറത്ത് എഴുതിയിരിക്കുകയാണ്, ഇതിനപ്പുറത്തൊന്നുമില്ല. ഇതിനപ്പുറത്ത് അവിടെ വരെ ചെന്നവർ പടക് തിരിച്ച് സ്പെയിനിൽ വന്നു. സ്പെയിനിൽ വന്ന് രാജ്യം ഭരിക്കുന്ന രാജാവ് പറഞ്ഞു അതിനപ്പുറത്തൊന്നും ഇല്ല. അപ്പോൾ കൊളംബസ് പറഞ്ഞു അതിനപ്പുറത്തുണ്ട്. നിങ്ങളേതാ വിശ്വസിക്കുന്നേ? ഇപ്പം വരെ നീ വന്നതിനപ്പുറത്തുണ്ടോ ഒന്ന് പറഞ്ഞേ? അതോ ഇതുകൊണ്ടെല്ലാം തീർന്നോ? ഒരു കച്ചവടം പൊട്ടിക്കാണും, ഒരു സാമ്പത്തികം മുടങ്ങിക്കാണും, ഒരു ജോലി പോയി കാണും, ഒരു കുടുംബം തകർന്നു കാണും, ഒരു തലമുറ വഴിവിട്ട് കാണും. തീർന്നിട്ടില്ല. തിരിച്ചു പിടിക്കുന്ന, തിരിച്ചു പണിയുന്ന ഒരു കുശവന്ദൻ്റെ കൂടെ ഉണ്ട്. ഓ, ഞാൻ ദൈവത്തെ എത്ര പേര് ഈ പകൽക്കാലം വിശ്വസിച്ച് ഏറ്റെടുക്കും. വ്യക്തമായി ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഇത് പറയുമ്പോൾ ദൈവം നിന്നെ ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നീ ഇന്ന് പകൽ അവൻ്റെ കൈക്കകത്ത് പണിതുകൊണ്ടിരിക്കുക. നിന്റെ ആ നിരാശ എടുത്ത് കളഞ്ഞിട്ട് ഇന്ന് പകൽ പ്രത്യാശയിൽ നിറഞ്ഞിട്ട് ഇനിയും അതിനപ്പുറത്തുണ്ട്, അതിനപ്പുറത്തുണ്ട്. ഈ കൊളംബസിൻ്റെ വാക്ക് കേട്ട് ഒരു കൂട്ടം ആളുകൾ കൊളംബസിൻ്റെ കൂടെ കൂടി ദീർഘദൂര യാത്ര കടലിൽ പോയി. ഒത്തിരി പേരെ ഈ കടൽ ചുരുക്കി ഛർദ്ദിക്കുന്നു, കാറ്റടിക്കുന്നു, കൊടുങ്കാറ്റ് പടകുടിയുന്നു. കൊണ്ടുപോയ ധാന്യങ്ങളെല്ലാം തീർന്നു. ഇനിയും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ധാന്യമില്ല, വെള്ളമില്ല. അവർ സംഭരിച്ചതെല്ലാം തീരാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ കൂടെ പോയി പറഞ്ഞു, കൊളംബസേ, ഞങ്ങൾ അന്നേ പറഞ്ഞാൽ ഇതിനപ്പുറത്തൊന്നും ഇല്ലെന്ന്. ഇതിനപ്പുറത്ത്? കൊളംബസ് പറഞ്ഞു, ഞാൻ അപ്പുറത്തൊരു രാജ്യം കണ്ടു. അപ്പോൾ ഇവരെ ആരിച്ച് ഈ ദീർഘദൂര യാത്രയിൽ ഈ പുള്ളിയുടെ മാനസിക നില തെറ്റിയതായിരിക്കും അല്ലേ? പിന്നെ ഒരു കരയും കാണാതെ ഉടനെ പുള്ളി പറഞ്ഞു എൻ്റെ മാനസിക നില തെറ്റിയല്ല. നിങ്ങൾ കണ്ടോ ഇപ്പോൾ കുറേ പക്ഷികൾ വന്നിട്ട് തിരിച്ചു പോയത്? കടലിൽ പക്ഷി വളർത്തില്ലല്ലോ. അങ്ങനെയാണെ പക്ഷിക്ക് കാലുറപ്പിക്കാൻ ഒരു കരയുണ്ടല്ലോ. കരയില്ലെങ്കിൽ പക്ഷികൾ ഇങ്ങനെ വരികയും തിരിച്ചു പോവുകയും ചെയ്യുമോ? നിങ്ങൾ കണ്ടോ ഇന്നലെ മുതൽ പച്ച പുല്ലുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴുകുന്നത് കണ്ടോ? ഏതെങ്കിലും ഒരു കരയില്ലെങ്കിൽ പുല്ലിങ്ങനെ ഒഴുകുമോ? നോക്കി ആ മനുഷ്യൻ്റെ കണ്ടുപിടുത്തം നോക്കിയേ. കര കണ്ടിട്ടില്ല, പക്ഷേ അയാൾ പറയുകയാണ്, ചില പക്ഷികൾ പറക്കുന്നത് കാണുമ്പോൾ ചില സിഗ്നലുകൾ നിന്നെ കാണിക്കുന്നുണ്ട്. നീ ഇന്ന് പലത് കാണണം. നിരാശപ്പെട്ട് വഴി പോയേക്കാവുന്ന തിരിച്ചു പോകരുത്. നിരാശ മുൻപോട്ട് വെച്ച കാല് നീ മുൻപോട്ട് തന്നെ വെക്കണം. ചെങ്കടൽ മുമ്പിൽ കാണും, പക്ഷെ തുറക്കുന്നവൻ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുകയാ, പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുകയാ. നീ മുൻപോട്ട് വെച്ച കാല് ഒരിക്കലും പുറകോട്ട് വെക്കരുത്. മോശയോട് ദൈവം പറഞ്ഞത് ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നു, മുൻപോട്ട് പോ. വഴി തുറക്കുന്നവൻ കൂടെയുണ്ട്, പണിയുന്നവൻ കൂടെയുണ്ട്, നിർത്തുന്നവൻ കൂടെയുണ്ട്, മാനിക്കുന്നവൻ കൂടെയുണ്ട്. എഫേസ്യരിലേക്ക് നമ്മൾ വായിക്കുമ്പളേ അതിൻ്റെ 2:10 വായിച്ചേ.
എന്തുവാ വായിച്ചേ? എല്ലാരും പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ. അപ്പൊ നമ്മുടെ കുശവൻ ആരാ? പറ എല്ലാരും. നാം ആരാ? ദൈവത്തിൻ്റെ പറഞ്ഞ എല്ലാരും. ഇന്നിവിടെ നിൽക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ദൈവത്തിൻ്റെ കൈപ്പണിയാ. നാം അവൻ്റെ കൈപ്പണിയായി, സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവർ ആകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അതെല്ലാം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുക. ഒരല്ലേ പറഞ്ഞേ. അവൻ ദൈവത്തിൻ്റെ കൈപ്പണിയാണ് നമ്മൾ. ഒരാളെ തല്ലിക്കൊന്നു കഴിഞ്ഞപ്പോൾ പറവോനും കൂട്ടരും പറഞ്ഞു, ഇവൻ കൊലപാതകൻ, അവൻ്റെ പരിപാടി തീർന്നു. പക്ഷേ അവനെ ദൈവം തിരിച്ചു പണിതില്ലേ? അവനല്ലേ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായേ? നിങ്ങൾ മിണ്ടുന്നില്ല. വാക്കിന് അഞ്ച് കാശിന് വിലയില്ലാതെ ഊരി ഊരി വർത്തമാനം പറയുന്നവൻ്റെ നിഴലിന് ദൈവം വിലയുണ്ടാക്കിയില്ലേ? അതാരാ? പത്രോസേ. പുള്ളി പറയും ചാടി കയറി, ഇവരെല്ലാം കൂടി ഇട്ടു പോകാൻ, ഞാൻ നിന്നെ ഇട്ടു പോകുന്നു, ചാടി കയറി പറഞ്ഞു കയറി. പുള്ളിയുടെ വാക്കിന് അഞ്ച് കാശിന് വിലയില്ല. ഉണ്ടോ? ഈ ഒരു ഞായറാഴ്ചയുടെ പാർശ്വം, അടുത്ത ഞായറാഴ്ച ദിവസം ഉണ്ട്, ഞാൻ ആരാധിക്കുമെന്ന് പറഞ്ഞിട്ട് ആറാഴ്ച കഴിഞ്ഞ് വരാത്തവരില്ലേ? അവരുടെ വാക്കിന് പത്രോസിൻ്റെ വാക്ക് പോലെ ഉള്ളൂ. പക്ഷെ ആ പത്രോസിന് ദൈവം പണിതപ്പോൾ നിഴലടിക്കുക. നിഴലടിക്കുമ്പോൾ ആ ഷാഡോയിൽ ജനം വിടുതലാകുക. എടാ, വാക്കിന് വിലയില്ലാത്തവന് നിഴലിന് വിലയുണ്ടാക്കി. നിന്നെ പണിയാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ ദൈവാത്മാവ് ദൂത് പറയുക. എത്ര പേരുണ്ട് അവന്റെ കൈപ്പണിയായി നിന്നെ പണിയുവാൻ? ഓ, കൊലപാതകനെ വീണ്ടെടുപ്പുകാരനാക്കാൻ ദൈവത്തിനറിയാം. സേഫാനോസിനെ കൊല്ലാൻ ചൂട്ടുപിടിച്ചവനെ അപ്പോസ്തോലനാക്കാൻ ദൈവത്തിനറിയാം. അവൻ പണിയറിയാവുന്ന കുശവനാ. ഇന്ന് രാവിലെ നീ തെറ്റിദ്ധരിക്കരുത്. ഏത് ഉടഞ്ഞതിനെയും പണിയാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പോലും നല്ല കുശവനായിട്ട് ഇവിടെ ഉണ്ട്. ആരോടൊക്കെയോ ആത്മാ വിടപെടുകയാ. കുഞ്ഞെ, നിന്നെ അവൻ പണിയുകയാ. യവനക്കാരി, നിന്നെ അവൻ പണിയുകയാ. സഹോദര, സഹോദരി, ഇന്ന് പകൽ ഓ സ്വർഗം നിന്നെ പണിയുകയാ. നീ ഇന്ന് രാവിലെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ. ഓ കുശവന്റെ കയ്യിൽ ദിവ്യാഹീതം പോലെ ഗീതം പോലെ സമർപ്പണത്തോടെ എഴയാമെന്നിൽ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. ഓ അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. ആപത്തു വേളകളിൽ ആത്മാവിനെ കുറിച്ച്
ഇടുന്നു. ആമേൻ. ആകരാത്മയൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആകരാത്മയൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആമേൻ. ആകരാത്മയൻ യേശുവേ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പ്രവചിച്ചു പറയാൻ പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം എന്ന് ചിലരെ പൊതിയുകയാ, ആ കൈക്കകത്ത് നിന്നെ സ്നേഹത്തിൽ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ സ്നേഹത്തിൽ നിന്ന് നീ പുറത്തു പോകരുത്. ആരും നിനക്കെതിരെ ദുരുപായം ചിന്തിക്കട്ടെ, അല്ല ദുരാലോചന കഴിക്കട്ടെ, നീ ആ സ്നേഹ വലയത്തിനകത്ത് നിന്നോണം. റോമാലേഖനം 8:37 ഒന്ന് വായിച്ചേ, നമുക്ക് കാണാതറിയാവുന്ന വാക്യമാ. ആ ആ ഒന്ന് പറഞ്ഞേ എല്ലാവരും, ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? മരണം. അതിനുപോലും നിന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റാൻ ഒക്കത്തില്ല. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ, ദൂതന്മാരെന്ന് പറഞ്ഞാൽ ആരാ? ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു ദൂതൻ റാന്നിലിറങ്ങിയ ഒരടിക്ക് 185,000 പേരുടെ കാറ്റ് പോക്കാം. ഹലോ. ആ 185,000 പേരെ ഒന്നിച്ച് തകർക്കാൻ കഴിവുള്ള ദൂതനല്ല, ദൂതന്മാർക്കോ ഈ സ്നേഹത്തിൻ്റെ കരവലയത്തിൽ നിന്ന്, ഈ കുശവൻ്റെ കൈക്കകത്തുനിന്ന്, അവൻ്റെ പണിക്കകത്തുനിന്ന് നിന്നെ വേർപെടുത്താൻ കഴിയത്തില്ലെന്ന്. ഓ ഹല്ലേലൂയ, മനസ്സിലാകുന്നുണ്ടോ? മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ ഈ ഇന്ത്യ ഭരിക്കുന്നവനാട്ട്, ലോകം ഭരിക്കുന്നവൻ്റെ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഓ മറ്റ് യാതൊരു സൃഷ്ടിക്കും. ഓ ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവ സ്നേഹത്തിൽ നിന്നെ നീ ആ കൈക്കകത്ത് സുരക്ഷിതനാ, നീ ആ കൈക്കകത്ത് സുരക്ഷിതനാ. ഇന്ന് പല നല്ല കുശവന്റെ കയ്യിലാണ് ഞാനും എൻ്റെ കുടുംബവും എന്ന് വിശ്വസിക്കുന്ന സഭ ഒന്നിച്ചു ദൈവത്തെ ആരാധിക്കട്ടെ. നീ ആ കൈക്കകത്ത്, ഉറപ്പാണോ? ഞാൻ അവൻ്റെ കയ്യിലാന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഈ പിള്ളേർ സ്കൂളിൽ തല്ലുകൊള്ളാൻ നേരത്ത് പൊക്കുന്ന പോലെ പൊക്കാതെ ഒന്ന് കൈ ഉയർത്തിക്ക്. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കൈ പൊക്കി. പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞേ? ഞാൻ അവൻ്റെ കയ്യിൽ, ഉള്ളം കയ്യില, കയ്യിൽ നിന്നൊന്നും താത്തിട്ട് വേണ്ടേ പിശാച് നിന്നെ വല്ലതും ചെയ്യാൻ. പക്ഷെ നീ ശ്രദ്ധിക്കണം, നിനക്കെതിരെ ഒരു ദുരുപായമുണ്ട്, നിനക്കെതിരെ ഒരു ദുരാലോചനയുണ്ട്. കാരണം നിന്റെ അകത്ത് ദൈവം വസിക്കുന്നെന്ന് അവൻ അറിഞ്ഞു. ആ ദൈവത്തിൻ്റെ നിവാസത്തെ അവൻ്റെ വാസസ്ഥലമാക്കണം. എല്ലാവരും എൻ്റെ കൂടെ ആണോ? ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ നിവാസത്തെ അവൻ്റെ അവകാശമാക്കണം. പലരും അവൻ്റെ അവകാശത്തിൽ പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ അവനൊരു ഭാഗം ചിന്തിക്കുക. ആ ഇപ്പോൾ അടുപ്പിച്ച യോഗത്തിനുണ്ട്, ആദ്യ ദിവസം മുക്കാതെ ഞാൻ കൈകാര്യം ചെയ്യും എന്ന് വിചാരിച്ച് നിനക്കെതിരെ നീ അറിയാതെ എന്തോ കഴിക്കുക, ദുരാലോചന. നമുക്കത് കേൾക്കാത്ത താമസം, നമ്മൾ ആരാധനയും മുടക്കി, കൂട്ടായ്മ മുടക്കി, വീട്ടിലിരുന്ന് കളയും. സ്തോത്രം. നിന്നെ വീട്ടിലിരുത്തണമെന്ന് അവൻ്റെ ആഗ്രഹം. അതിന് പോ കാരണം എന്താ? പോച്ച പറിക്കാൻ പോയപ്പോൾ കാലെ മുള്ളു കൊണ്ട്. ആരാധന ഒരാഴ്ച മുടക്കാനുണ്ടായ കാര്യം എന്താ? പാറ
മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ നഖത്തെ പിച്ചാത്തി കൊണ്ടു മീൻ്റെ മുള്ളു കയറി നഖം കുത്തിപ്പഴുത്തു. ആരാധിക്ക് വരാത്ത കാരണാ? ഇവിടെ കാൻസർ വന്നവന്മാരുന്ന് അറിഞ്ഞ് ആരാധിക്കുക, ഇവിടെ മിണ്ടുന്നില്ല. കാൻസർ വന്നവന്മാർ വന്നിട്ട് അറിഞ്ഞ് ആരാധിക്കുക. അപ്പോൾ കയ്യേലെ മീൻ്റെ മുള്ളു കൊണ്ട് കുത്തിപ്പഴുത്ത പുള്ളി പെരക്കകത്തിരിക്കുക. അതവൻ നേരത്തെ നിന്നക്കെതിരെ ദുരാലോചന കഴിച്ച, നീ ഇങ്ങനെ തുള്ളി വന്ന് പോകുന്നതിൽ അവൻ കണ്ടപ്പോളെ ദുരാലോചന കഴിച്ചു, നിന്നെ അവൻ്റെ വാസസ്ഥലമാക്കണം, അവൻ്റെ അവകാശമാക്കണം. ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവം പറയുന്നു, നീ ഇന്ന് പകൽക്കാലം അതിന്മേ ജയമെടുക്കണം, കുശവൻ്റെ വീട്ടിലേക്ക് നിന്നിട്ട് അവൻ്റെ പണി നീ ഇന്ന് പകൽക്കാലം കാണണം. ഹല്ലേലൂയ. ഈ ദൂത് ഏറ്റെടുത്ത് നിന്ന് പകർക്കാൻ നിങ്ങൾ ജയം പ്രാപിക്കണം. നീ അവന്റെ ദുരാലോചനയിൽ ദുരുപായത്തിൽ വീണു പോകരുത്. ദൈവസ്നേഹത്തിന്റെ ആഴം എത്ര പേര് അറിയുന്നുണ്ട്? അതിൻ്റെ നീളം, അതിൻ്റെ വീതി, അതിൻ്റെ ഉയരം. സ്നേഹം കൂടിയാൽ പിന്നെ അപ്പനെയും വേണ്ട, അമ്മയെയും വേണ്ട, ആങ്ങളെയും വേണ്ട, പെങ്ങളെയും വേണ്ട, ഒന്നും വേണ്ട. അറിയത്തില്ലേ, 21 വയസ്സുവരെ ആഹാരവും തന്ന്, സ്കൂളിലും വിട്ട്, പഠിപ്പിച്ച്, സ്നാനപ്പെടുത്തിയെടുത്ത്, BSc നേഴ്സിംഗുമാക്കി എല്ലാം കഴിഞ്ഞ് വെച്ച് 22-ാമത്തെ ദിവസം വർഷം അച്ഛനെ അമ്മയെ ഇട്ടച്ച് പോന്നെ കണ്ടിട്ടില്ലേ? എന്നാ പോയതിൻ്റെ കാരണം? സ്നേഹം. സ്നേഹത്തിന് അപ്പനെ മറക്കാൻ കഴിയും, സ്നേഹത്തിന് അമ്മയെ മറക്കാൻ കഴിയും. നമുക്ക് മനസ്സിലായോ? പക്ഷെ ദൈവത്തിൻ്റെ കരത്തിൽ നിന്നെ വലിച്ചോണ്ട് പോകുമ്പോൾ ആ സ്നേഹം വശീകരണ ശക്തിയാണ്. നീ അറിയണം, ദൈവാത്മാവെന്നോട് പറയുന്നു പലതിനെയും വശീകരിച്ചു കൊണ്ടുപോകാൻ. ഏറ്റെടുക്കുന്നവര് സ്തോത്രം പറയണം. ചിലതിനെയൊക്കെ കൃപയിൽ നിന്ന് വശീകരിച്ചു കൊണ്ടുപോകുവാൻ വ്യാപരിക്കുന്ന ഒരു ദുരാലോചനയുടെ ദുരുപായമുണ്ട്. ഇന്ന് പകൽ നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിൽ ചെല്ലണം, അവന് നിന്നെ പണിയാനുണ്ട്. ഏറ്റെടുക്കുന്നവർ നന്നായി കരമടിച്ചു ഇന്ന് രാവിലെ. ഓ ജീസസ്, ജീസസ്, അഴിയറ്റ് ഇന്ന് രാവിലെ നിന്നെ വരിഞ്ഞു വച്ചിരിക്കുന്ന, നിന്നെ ചുറ്റി വരിയുന്ന ചില പൈശാചിക കൂട്ടുകെട്ടുകൾ ഇന്ന് രാവിലെ ആത്മാവിൽ അഴിഞ്ഞു മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ തീക്കകത്ത് കരിയട്ടെ. ഓര ബലധര ജനാരക രഗധര ഭൈട മനധുര നിവാരക രൗഷസ്. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ഇന്ന് രാവിലെ ഞങ്ങൾ ഒന്നിച്ച് ജയമെടുക്കുകയാണ്. നിങ്ങൾ ഈ ദൂത് മറക്കല്ലേ, നിങ്ങൾ ഈ ദൈവാലോചന ഏറ്റെടുക്കണം. ദുരുപായം കഴിക്കുന്ന, ദുരാലോചന നടത്തുന്ന, വരിക ഇവരൊരു ജാതിയായിട്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുടിച്ചു കളക. ഇനി അങ്ങനെ ഒരാളിൻ്റെ പേരാര് വായസിൽ? ഹലോ, ഇന്നലത്തെ പുതിയ പാഠപുസ്തകം ബാബറി മസ്ജിദ് പൊളിച്ചു എന്നുള്ളതിനെ എഴുതാൻ പാടില്ല. രാമക്ഷേത്രം പണതൂന്ന് എഴുതാനൊക്കത്തുള്ളൂ. പൊളിച്ച കാര്യം തീർന്നു. ഹലോ, ഒരു പേരായിപ്പോലും ഇരിക്കാതിരിക്കാൻ. ഹലോ, നിന്റെ കുടുംബത്തിൻ്റെ പേര് മായ്ക്കാൻ, നിന്റെ തലമുറയുടെ പേര് മായ്ക്കാൻ, നിന്നെ മുച്ചൂടും മുടിച്ചു കളയാൻ. ദുരാലോചന കഴിക്കുമ്പോൾ വിലാപങ്ങളിൽ ഇരുമ്പ്യാ പറഞ്ഞു, ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് നിന്റെ ദയയാണ്. ഇന്ന് രാവിലെ ദൈവജനം ഒരുമിച്ച് ആരാധിക്കട്ടെ, ഞങ്ങളായിരിക്കുന്ന നിന്റെ ദയയാ. ഓ ദീപാരാ ബാബാ ബാബാ ശന്ദരാധര വൈഡമന. നിന്റെ ബിസിനസ് തകർന്നതല്ല, തകർത്തതാ. നിന്റെ കുടുംബജീവനം തകർന്നതല്ല, തകർത്തതാ. നിന്റെ സാമ്പത്തികം തകർന്നതല്ല, തകർത്തതാ. നിന്നെ പാപ്പരാക്കിയതാ. ഹലോ, നീ നന്നായി മാന്യമായി ജീവിക്കേണ്ട വ്യക്തിയാ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഈടിയും കീടിയും ഒന്നും വന്നതല്ല. ദുരാലോചന കഴിഞ്ഞ ശക്തികൾ ആഴത്തിൽ പണിതു, നിന്നെ ഒന്നുമില്ലാതെ ശൂന്യമാക്കി. നീ അതറിഞ്ഞില്ല. പ്രാർത്ഥിക്കാഞ്ഞ കൊണ്ട്,
ദൂതേറ്റെടുക്കാഞ്ഞുകൊണ്ട് ഉപവസിക്കാഞ്ഞുകൊണ്ട് ആരാധിക്കാഞ്ഞുകൊണ്ട് നിനക്കിതൊന്നും മനസ്സിലായില്ല. ഇന്നവൾ ദൈവാത്മാവ് നിന്ന് പറയുന്നു, നീ മടങ്ങി വരാൻ തയ്യാറായാൽ നിന്നെ പുതുക്കി പണിയുന്ന ഒരു കുശവൻ ഇവിടെ ഉണ്ട്. ആ കരം ഇന്ന് രാവിലെ ചലിച്ചുകൊണ്ടിരിക്കുകയാ. ഓ മനെ, ദൂതേറ്റെടുത്തോണം കേട്ടോ, പണിയും, ദൈവം പണി. അടൂരിൽ നിന്ന് വരുന്ന ബ്രദറെ, ദൈവം പണിയും, പണിതുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ ഞാൻ അത് ആത്മാവി കാണുക. ചിലതിനെയൊക്കെ ദൈവം പണിതുകൊണ്ടിരിക്കുക. ഓ അല്ലലുയ്യ, ചില വ്യക്തികളെ ദൈവം പണിയുകയാ. ഇനിയും നിനക്കൊരു ദൂരയാത്രയുണ്ട്, ഇനിയും നിനക്കൊരു ശുശ്രൂഷയുണ്ട്, ഇനിയും നിനക്ക് ദൈവത്തിൻ്റെ മാന്യത വെളിപ്പെടാൻ പോകുകയാ. ചില അപമാനങ്ങളെ ദൈവം മാറ്റാൻ പോകുകയാ. ആയുസ് കഴിഞ്ഞിട്ടില്ല, ദൈവം ചിലത് ഒരുക്കി വച്ചിരിക്കുകയാ. ഏറ്റെടുക്കുന്നവർ മുഴുവൻ കരമുയർത്തി ഒന്നുകൂടെ. നീ സ്നേഹത്തിൽ നടന്നു, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നീ അകന്നു. ചീർക്കാത്ത, പക വെച്ച് പുലർത്താത്ത, കോപിക്കാത്ത, പകയ്ക്കാത്ത, ദോഷം ചെയ്യാത്ത ആ സ്നേഹത്തിൽ നീ അകന്നു പോയോ? എല്ലാം ക്ഷമിക്കുന്ന, എല്ലാം പൊറുക്കുന്ന ആ സ്നേഹത്തിൽ നീ ഔട്ടായോ? കുശവ നീ എഴുന്നേക്ക്, അല്ല ഇരമ്യാവേ നീ എഴുന്നേക്ക്. നീ കുശവൻ്റെ വിട്ടിച്ചല്ലേ, കൈ വെച്ച ആ പാത്രം ചീത്തയായിപ്പോയി. പ്രൈസലോ, ദൈവത്തിൻ്റെ മനസ്സറിയണേ. ഈ ഭൂമി പാഴും, നമ്മുടെ വീട്ടിൽ പാഴാകുന്ന സാധനം എന്തോ ചെയ്യും, വേസ്റ്റ് കൊട്ടയുണ്ട്. പ്ലാസ്റ്റിക് ഐറ്റം എല്ലാം ആണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ആൾ വരും, ആഴ്ചയിൽ മാസം 50 രൂപ കൊടുത്ത് അവരെടുത്തോണ്ട് പൊക്കോളും. അവരൊന്നും കൊണ്ടുപോകുന്നില്ല, എന്നാലും 50 വെച്ച് നമ്മൾ കൊടുക്കണം. പ്രൈസലോ. പക്ഷെ പാഴായതിനെ കളയാൻ ഒരാളേ ഉള്ളൂ, അത് ദൈവമാണ്. എന്നെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ, ഹലോ, അമ്മയും അപ്പനും സഹോദരന്മാരും പറഞ്ഞ് പാഴ് കേസ, എങ്ങനെയും തല പോയാൽ മതി. എന്നെക്കുറിച്ച് നിന്നെക്കുറിച്ച് അത് പറഞ്ഞതാ. അന്ന് പോയിരുന്നെങ്കിൽ അന്നേ ചെന്നേനേയും. പക്ഷേ നിങ്ങളോടുൾപ്പെടെ ലോകത്തിൻ്റെ 44 രാജ്യങ്ങളിൽ യേശു തന്നെ കർത്താവെന്ന് പ്രസംഗിപ്പിക്കാൻ പാഴായതിനെ പണിയുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കരുത്. പാഴിനെ പണിയുന്ന ഒരു പുനർസൃഷ്ടിപ്പ് നടത്തുന്ന, ഒരു റീക്രിയേഷൻ നടത്തുന്ന ദൈവം ഇന്ന് പകലുണ്ട്. ഓൺലൈനിൽ കേൾക്കുന്ന പിതാവേ, മാതാവേ, സഹോദര, നിന്നെ ഇന്ന് പകൽ സ്വർഗം പണിയുകയാ. ഓ രബാബ ശന്ദര ഋഗബല വൈഡാരബല അർജുരാധരാജ. ഒരു ഭൂമി പാഴായി പോയാൽ പുതിയൊരു ഭൂമി ഉണ്ടാക്കാൻ ദൈവത്തിന് പ്രത്യേകിച്ച് കിളക്കിയോ മാന്തുവലം ചെയ്യണോ? എന്നെ പറഞ്ഞാ മതി, ഒറ്റ വാക്കി തിരുന്ന കേസാ. ഇപ്പോൾ ഉണ്ടാക്കിയത് പാഴായത് പോട്ടെ, പുതിയതൊന്നും ഉളവായി വരണം. ഒരു വാക്ക് പറഞ്ഞാൽ തിരുന്ന കേസേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മുടെ ദൈവം നമ്മുടെ കൂട്ടല്ല. പാഴായതിനെ വേസ്റ്റ് കൊട്ടേ തട്ടത്തില്ല. അവൻ പാഴായതിൻ്റെ മീതെ പരിശുദ്ധാത്മാവിനെ അയച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയൊക്കെയോ ഇങ്ങനെ സഞ്ചരിക്കുക. ആത്മാവിനെ അയച്ച ആത്മാവ് ആ പാഴിൻ്റെ മീതെ ഇങ്ങനെ പരിവർത്തിക്കാൻ തുടങ്ങി. കുശവൻ്റെ കൈ മെനയുന്നത് പോലെ ആത്മാവ് പാഴിൻ്റെ മീതെ ഇങ്ങനെ പരിവർത്തിച്ചെങ്കിൽ ഇന്ന് രാവിലെ ചിലതിൻ്റെയൊക്കെ മീതെ ആത്മാവ് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാ. നിന്നെ ഇന്ന് പകൽക്കാലം ഒരു പുതിയതാക്കി മാറ്റാൻ. ഓ നിനക്കിപ്പോൾ വെളിച്ചം കാണത്തില്ല, കര കാണത്തില്ല, സസ്യവൃക്ഷ ലതാദികൾ കാണത്തില്ല, പക്ഷി മൃഗാദികൾ കാണത്തില്ല. വിഷമിക്കണ്ട, ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നാൽ നീ നോക്കി നിൽക്കുമ്പം വെള്ളം ഒരു ഭാഗത്തേക്ക് മാറും.
മാറും. നിന്നെ മൂടിയിരിക്കുന്ന പോരഴിയും. ആത്മാവ് പറയുന്നത് വെള്ളം ഒരു ഭാഗത്തേക്ക് മാറും, മൂടിക്കിടക്കുന്ന ചിലത് കാണായി വരും, കാണായി വരും. ഓ വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ, ആത്മാവ് പരിവർത്തിച്ചാൽ ഇന്ന് പകൽക്കാലം മൂടിക്കിടക്കുന്ന ചില മണ്ഡലങ്ങളെ, ഇരുട്ടുകളെ മാറ്റി ഭൂമി കാണായി വരുന്നത് പോലെ. ആഴത്തിൽ താണുപോയത് നോക്കി നിൽക്കുമ്പോൾ ഭൂമി കാണായി വന്നു, പൊങ്ങി വരികയാ. ചില കുടുംബത്തിൽ ആണ്ടുപോയ, താണുപോയ, മൂടപ്പെട്ടു പോയ, ഇരുട്ടു മൂടിയ ചില നന്മകളെ ഇന്ന് പകൽ ആത്മാവ് പ്രവചിച്ചു പറയുന്നു. നീ ഇതുതൂത് വിശ്വസിച്ചാൽ ദൈവം അത് മടക്കിത്തരാൻ പോകുകയാ, മടക്കിത്തരാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്, ദൈവം നിനക്കത് മടക്കിത്തരുകയോ. പുതിയ മത്സ്യങ്ങൾ ഉണ്ടായി വന്നു, പുതിയ സസ്യങ്ങൾ മുളച്ചു വന്നു. ഒരു ഗതിയും പിടിക്കത്തില്ല, മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ആക്കിയിട്ട് പോയത്, പക്ഷേ അതിനകത്തൊന്ന് മുളച്ചു വന്നു. ഇന്ന് പകൽ ഞാൻ പറയുന്നു, മുളച്ചു വരാൻ പോവാ. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഈ ചൈനയിൽ ഒരു മുളയുണ്ട് എന്നാ പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല. ആ മുളയുടെ വിത്ത് കുഴിച്ചു വെച്ചാൽ 13 വർഷം കിടക്കത്തില്ല, 13 വർഷം അത് മണ്ണിനടിയിലായിരിക്കും. 13-ാമത്തെ വർഷം ഒരു മുള പൊട്ടും, ഒറ്റ വർഷം കൊണ്ട് 250 അടി 300 അടി വരെ അത് പൊങ്ങുമെന്നാണ്. ഈ 13 വർഷം അടിയിൽ ഇങ്ങനെ പമ്മി ഇരുന്നിട്ട് പുള്ളിയൊരു ഒറ്റ കയറി വരവാ, കയറി വന്നാൽ 200-300 അടി പൊങ്ങും. എന്നോട് പരിശുദ്ധ ചില കുടുംബത്തെ ദൈവം ഉയർത്താൻ പോകയാ, ചില തലമുറയെ ദൈവം ഉയർത്താൻ പോകയാ. ഇത് ആത്മാവ് പറയുന്ന ദൂത എഴുതി വെച്ച് പറയല്ല, ആത്മാവ് ദൂത് പറയുക. ചില കുടുംബത്തെ ദൈവം പെട്ടെന്ന് പെട്ടെന്ന് മുളച്ചു വരുന്നത് പോലെ. അതെങ്ങനെ പാസ്റ്റേ, 13 വർഷം കാണാനില്ലാഞ്ഞ സാധനം ഒറ്റ വർഷം കൊണ്ട് 300 അടി പൊങ്ങിയേ? അതല്ലേ അത്ഭുത മന്ത്രിയുടെ പരിപാടി? അതുകൊണ്ടല്ലേ അവന്റെ പേര് അത്ഭുത മന്ത്രി എന്ന് പറഞ്ഞേ? അവൻ അത്ഭുതം കാണിക്കുവന്ന്. ഹലോ, നീ 40 വർഷം കണ്ണുപൊട്ടനായിട്ട് നടന്നു, കണ്ണുമില്ല ഒന്നുമില്ല, അതിങ്ങനെ നാട്ടുകാരുടെ സഹായവും തേടി ഇങ്ങനെ ഇരന്നുകൊണ്ട് നിന്നു. പേടിക്കണ്ട, പണിയുന്ന കുശവൻ അടുക്കലും കാണാൻ വന്നാൽ മതി. കുശവൻ അടുക്ക് വരുമ്പോൾ ഒറ്റ വിളി നീ വിളിച്ചാൽ മതി. വിളിച്ചാൽ ഇല്ലാത്ത കണ്ണ് ഉണ്ടാക്കി വെച്ച് നിന്നെ മാനിക്കുന്ന ദൈവം ഇന്ന് രാവിലെ നിന്റെ സമീപത്തൂടെ കടന്നു പോകുന്ന ഈ യേശു തമ്പുരാണെന്ന നല്ല കുശവൻ നിന്നെ ഒന്ന് പണിയാൻ. ഓ ഹല്ലേലൂയാ. ചീത്തയായി പോയ ചിലതിനെ പരിശുദ്ധാത്മ പണിയുകയാ, ചീത്തയായി പോയ ചിലതിനെ ആത്മാവ് പണിയുകയാ, ചീത്തയായി പോയ ചിലതിനെ കുശവൻ തനിക്കിഷ്ടമുള്ളതുപോലെ മറ്റൊന്നായി പണിയുകയാ, പണിയുകയാ. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവൂ. നീ ഇന്ന് പകൽ ദൈവം ഇവിടെ കൊണ്ടുവന്നതാ. നീ വരണ്ടെന്ന് വിചാരിച്ചെങ്കിലും ആത്മാവ് നിന്നെ തട്ടി ഉണർത്തി കൊണ്ടുവന്നത് ഈ ദൂത് നിന്നെ കേൾപ്പിക്കാനാ. നീ ഒന്ന് ഏറ്റെടുത്തേ, അത്ഭുത ദൈവം മാറ്റുകയാ. സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുകയാ. ഓർവ ജാലക രഗതര വൈടക റീപരാധുര ഭക്ഷക റിപനപ രഗതേ രൗഡേ. ഓ യെസ് യെസ്. അതുകൊണ്ട് നീ ആ കുശവന്റെ വിരലിനടിയിൽ നിന്ന് മാറല്ല ഒന്ന് പറഞ്ഞേ. ആ വിരലിനടയിൽ നിന്നോണം, അവൻ്റെ കൈ ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കുക. ഇന്ന് പകൽ ഞാൻ വിശ്വസിച്ച് എന്നെ പണിയുവാ. ഈ എനിക്ക് മെയ് മാസം 65 വയസ്സ് തുടങ്ങുക. പ്രൈസലോൺ, ഈ 64 വർഷം പണിതതുപോലല്ല ഞാൻ വിശ്വസിക്കുന്നു,
ദൈവം എന്നെ പുതിയൊരു ലെവലിലേക്ക്, ഞാനിപ്പം നിൽക്കുന്ന ഗ്രാസ് ലെവലൊക്കെ മാറി ആത്മാവിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഇന്ന് പകൽ എന്നെ പണിയുവാന്ന് ഈ ദൂത് പറയുമ്പോൾ ഞാൻ ഏറ്റെടുക്കുക. നിങ്ങൾ എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? ഇന്ന് രാവിലെ സ്വർഗം എന്നെ പണിയുകയാണെന്ന്. ഹല്ലേലൂയ. നീ അവൻ്റെ സന്നിധിയിൽ നിന്ന് മാറരുത്. ഉന്നത വിളിക്കൂ യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ. ഓ ഉന്നത വിളിക്കൂ യോഗ്യരെ. മണ്ണിടത്തിൽ നമ്മെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന, മണ്ണിടത്തിൽ നമ്മെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്യതന്റെ വന്യപാദമെന്നു ഒന്നായി വന്നിച്ചിടാം. വന്യതന്റെ വന്യപാദമെന്നു ഒന്നായി വന്നിച്ചിടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ രേഖാമുടർന്നു രക്ഷാകൻ ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാം. ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കാം വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂവീ. അവിടെ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂവീ. പൂർത്തിയായി വേല തീർത്തു പാത്തലം മേടിഞ്ഞു പോ. Oh,
പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്തു കേട്ടാലും എത്ര കേട്ടാലും മാനസാന്തരപ്പെടാത്ത നന്നാകാത്ത ഒരു വല്ലാത്ത തലമുറയുടെ നടുവിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ്. എന്തിനെന്നറിയാമോ? ചിലതിനെ പണിയാൻ. നല്ല കുശവന് ഇന്ന് പകൽക്കാലം ആഗ്രഹമാണ്. നീ നിന്നോട് പറഞ്ഞേ, എനിക്ക് ഒരു ഭാവിയുണ്ട്. നിന്നോട് തന്നെ പറയണം, എനിക്കൊരു ഭാവിയുണ്ട്. എൻ്റെ ഭാവി തീർന്നിട്ടില്ല. ഓ ഹല്ലേലൂയ. ഫുൾ സ്റ്റോപ്പ് ഇട്ടടത്തുനിന്ന് ആ ഫുൾ സ്റ്റോപ്പിനെ കോമയാക്കി മാറ്റിയിട്ട് ചില പുതിയ ആരംഭങ്ങൾ ഇന്ന് പകൽ നിനക്ക് വേണ്ടി കുറിക്കാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചേ, പുതിയ ചില ആരംഭങ്ങൾ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇരിക്കുന്നത് കുശവന്റെ കയ്യിലാണ്. ആ ഉടഞ്ഞ പാത്രം പോട്ടെ, അവൻ അതിനെ തന്നെ, ആ ഷേപ്പ്ലെസ് ആയതിനെ തന്നെ, കയ്യിൽ കൊള്ളാതായതിനെ തന്നെ അവൻ ഇന്ന് പകൽക്കാലം തൻ്റെ ഹൃദയത്തിലുള്ള മറ്റൊരു രൂപത്തിൽ പണിതിറക്കാൻ പോകുകയാ. ഒരു റീ രജിസ്ട്രേഷൻ നടക്കാൻ പോകുകയാ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്തൊരു മോഡലിൽ ദൈവം നിന്നെ പണിതിറക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തെ ദൈവം ഇന്ന പകൽ അവൻ്റെ ഹൃദയപ്രകാരമുള്ള സ്വപ്നത്തിലെ പ്ലാനിൽ അവൻ നിന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ പോകുകയാണ്. എല്ലാവരും ഒന്ന് വിശ്വസിച്ചേ, എനിക്കൊരു ഭാവിയുണ്ട്. എൻ്റെ കുടുംബത്തിനൊരു ഭാവിയുണ്ട്. എൻ്റെ തലമുറയ്ക്കൊരു ഭാവിയുണ്ട്. എൻ്റെ ബിസിനസ്സിനൊരു ഭാവിയുണ്ട്. എൻ്റെ ജോലിക്കൊരു ഭാവിയുണ്ട്. ഓ, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയിട്ട് ഞങ്ങളുടെ കർത്താവേ, ഈ വല്ലാത്ത ലോകത്തിൽ, നശിച്ചു പോകുന്ന ഒരു തലമുറയുള്ള ലോകത്തിൽ, ജാതീയ ശക്തികൾ പ്രബലപ്പെടുന്ന ഈ ലോകത്തിൽ, സകല പൈശാചിക ആധിപത്യങ്ങൾ ഒന്നിച്ചുകൂടി ഞങ്ങൾക്കെതിരെ സഖ്യതയുണ്ടാക്കുന്ന, ഐക്യമത്യപ്പെട്ട് ദുരാലോചന കഴിക്കുന്ന, ഓ ദുരുപായം ചിന്തിക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്റെ സഭയാകുന്ന കാന്ത, പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന പ്രാവിനെ പോലെ ഇന്ന് പകൽക്കാലം നിന്റെ സന്നിധിയിലായിരിക്കുന്നല്ലോ. ഈ കുറുംപ്രാവിനെ ഇന്ന് പകൽക്കാലം ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. നിന്റെ കരം ഞങ്ങളെ പണിയണമേ. നിന്റെ കരം ഞങ്ങളെ പണിയണമേ. ഞങ്ങളുടെ വേര് പൊളിക്കാൻ നീ അനുവദിക്കരുത്. ഞങ്ങളുടെ വേര് മാന്തിക്കളയുവാൻ നീ അനുവദിക്കരുത്. എല്ലാ ദുരുപായങ്ങളെ യേശുവിൻ നാമത്തിൽ ശാസിച്ച് അങ്ങയുടെ ജനത്തെ, അങ്ങയുടെ സഭയെ, അങ്ങയുടെ തലമുറകളെ, രക്തത്താലെ വചനത്താലെ ജയം. ഹല്ലേലൂയാ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും, അത്ഭുതമാക്കി മാറ്റും. യേശുവിൻ നാമത്തിൽ തന്നെ കരവും ശബ്ദവും പ്രത്യാശയോടെ കർത്താവിനെ സ്തുതിക്കുക. ദൈവം എനിക്ക് വേണ്ടി തൻ്റെ പണികൾ ചെയ്തു തുടങ്ങിയെന്ന് വിശ്വസിച്ചൊന്ന് ആരാധിച്ച് നന്നായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾ വേഗത്തിൽ മുൻപോട്ട് വന്ന്